നമസ്കാരം. താലിബാന്റെ പല വിചിത്ര നിയമങ്ങളെക്കുറിച്ചും നമുക്കറിയാം. സ്ത്രീകളെ അടിമയാക്കി വയ്ക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്കൂളുകളിൽ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ അവരെ അനുവദിക്കില്ല. എന്നാൽ ഇപ്പോഴിതാ ഇത്തരത്തിലൊരു വിചിത്രവാദമാണ് MSF ഉയർത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് MSF. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇരു കൂട്ടർക്കും ഒരേപോലുള്ള യൂണിഫോം കൊണ്ടുവരിക എന്നതാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി ആർ ബിന്ദു പദ്ധതി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. അതേസമയം പദ്ധതിക്കെതിരെ MSF വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. പദ്ധതി വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആരോപിച്ച് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെ കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു. നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് MSF നേതൃത്വം നിവേദനവും നൽകിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്കൂൾ ആണെങ്കിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്. പുതുതായി വരുന്ന +1 ബാച്ചിലാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി ആദ്യമായി നടപ്പാക്കുന്നത്. ഈ ബാച്ചിൽ പ്രവേശനം നേടിയിരിക്കുന്ന 260 കുട്ടികളും ഒരേ യൂണിഫോമിൽ അടുത്ത ദിവസം മുതൽ സ്കൂളിലെത്തും. എന്നാൽ കൂടിയാലോചിക്കാതെയാണ് തീരുമാനമെന്നും വസ്ത്ര സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണിതെന്നുമാണ് MSFന്റെ ആരോപണം. ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികളും ധരിക്കണമെന്ന രീതിയിലുള്ള പരിഷ്കാരം ജനാധിപത്യ വിരുദ്ധം പുരുഷ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുന്നതുമാണെന്ന് MSFന്റെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ചില കോണുകളിൽ നിന്ന് മാത്രമാണ് എതിർപ്പ് ഉയർന്നതെന്നും ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നീക്കത്തോട് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ സ്വയം തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും വൈവിധ്യവും വേണ്ടെന്നില്ലെന്ന നിലപാടാണ് വസ്ത്രം ഏകീകരിക്കുക വഴി നടപ്പാക്കപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇടയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കെ അതൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുന്നതിൽ ദുരൂഹതയുണ്ട്. സ്ത്രീകൾക്ക് നിരന്തരം നീതി നിഷേധിക്കപ്പെടുന്ന സമകാലിക സാഹചര്യത്തിൽ അതിന്റെ പ്രതിവിധികളെക്കുറിച്ചുള്ള ആലോചനകൾക്ക് പകരം അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകുന്നത് ഗുണകരമല്ലെന്നും ആരോപിക്കുന്നുണ്ട്. അതേസമയം താലിബാൻ അഫ്ഗാൻ കീഴടക്കിയതിനു ശേഷം അഫ്ഗാൻ സ്ത്രീകൾക്ക് വലിയ ദുരന്തങ്ങളാണ് അനുഭവിക്കുന്നത്. അതേസമയം താലിബാൻ അഫ്ഗാൻ കീഴടക്കിയതിനു ശേഷം അഫ്ഗാൻ സ്ത്രീകൾ വലിയ ദുരന്തങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ താലിബാൻ ചില വിചിത്ര നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി രാജ്യത്ത് നടപ്പാക്കിയിട്ടുമുണ്ട്. സ്ത്രീകൾക്കായി താലിബാൻ കൊണ്ടുവന്ന ചില നിയമങ്ങൾ ഇവയായിരുന്നു. രക്തബന്ധമുള്ള പുരുഷനോടൊപ്പം മാത്രമേ സ്ത്രീകളെ തെരുവിൽ കാണാൻ പാടുള്ളൂ. ബുർഖ നിർബന്ധമായും ധരിക്കണം. സ്ത്രീകൾ നടന്നു പോകുന്ന ശബ്ദം കേൾക്കരുത്. ഹൈഹീൽ ഷൂസ് ധരിക്കരുത്. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ശബ്ദം അപരിചർ കേൾക്കരുത്. തെരുവുകളിൽ നിന്ന് നോക്കിയാൽ കെട്ടിടത്തിലെ സ്ത്രീകളെ കാണരുത്. താഴെ നിലയിലെയും ഒന്നാം നിലയിലെയും ജനാലകൾ മറച്ചു വയ്ക്കണം. സ്ത്രീകൾക്ക് അവരുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനും പത്രം പുസ്തകം കടകൾ വീടുകൾ എന്നിവയിൽ പ്രദർശിപ്പിക്കുന്നതിനും വിലക്കുണ്ട്. സ്ഥാനമാനങ്ങളിൽ നിന്ന് വനിത എന്ന് അർത്ഥം വരുന്നവ മാറ്റണം. ബാൽക്കണികളിൽ കയറി നിൽക്കരുത്. റേഡിയോ TV പൊതുപരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കരുത്. ഇതെല്ലാം താലിബാൻ കൊണ്ടുവന്ന നിയമമാണ്. താലിബാന്റെ ഈ പാത തന്നെയാണ് MSF ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മറ്റൊരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ്. താലിബാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയത്. അന്ന് അവർ പറഞ്ഞത് മിതവാദി നയമാണ് അവർ സ്വീകരിക്കുക എന്നാണ്. എന്നാൽ എണ്ണമറ്റ യുദ്ധങ്ങളിൽ നാനാവിശേഷമായ ആ രാജ്യത്തെ സ്ത്രീകൾക്ക് അറിയാമായിരുന്നു അവർ അവകാശപ്പെടുന്നത് പോലെയല്ല സംഭവിക്കാൻ പോകുന്നതെന്ന്. താലിബാന്റെ മുൻകാലങ്ങളിൽ ഭരണസമയത്ത് അഫ്ഗാൻ സ്ത്രീകളിൽ അവർ നൽകിയ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ മുറിവുകളുടെ ഇനിയും ഉണങ്ങാത്ത പാടുകൾ പേർന്നത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ ജനതയാണ്. സെപ്റ്റംബർ ആദ്യവാരം താലിബാൻ അഫ്ഗാനിസ്ഥാന് വേണ്ടി തങ്ങളുടെ പുതിയ സംരക്ഷ സർക്കാർ എന്ന തന്ത്രവുമായി എത്തിയിരുന്നു. പ്രസ്തുത തന്ത്രം ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.